പോയ 6 വർഷങ്ങളിൽ 24 പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ നിരവധിയാണ്. 24 പ്രേക്ഷകർ ആദ്യമറിഞ്ഞ വാർത്തകളിൽ ചിലത് നോക്കാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് മണിക്കൂറുകൾ മുമ്പേ പ്രദേശവാസികളുടെ ആശങ്ക പുറംലോകത്തെത്തിച്ചത് 24. ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ തലേ ദിവസം ഉജ്ജരിമട്ടത്ത് ഞാൻ എത്തിയിരുന്നു. ഉജ്ജരിമട്ടത്തെ ഒരു പാലത്തിന് മുകളിൽ ഏതാനും പേരുമായി സംസാരിച്ചു തേടി നടക്കുകയായിരുന്നു. നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് വലിയ ആശങ്കയോടുകൂടി തേടി നടക്കുകയായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയില്ല കാര്യങ്ങൾ. ഞാൻ അന്ന് പറഞ്ഞില്ലേ, പിന്നെ ജനങ്ങളെ പരിഭ്രാന്തിയാണ്. ദുരിതബാധിതർക്കുള്ള ഭക്ഷ്യക്കിറ്റിൽ ഉപയോഗശൂന്യമായ സാധനങ്ങൾ ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായി. വാർത്ത ആദ്യം അറിയിച്ചത് 24. ഈ അരിയൊന്നും ഉപയോഗയോഗ്യമല്ല, മാത്രമല്ല വസ്ത്രം ഉപയോഗയോഗ്യമല്ല, ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് വിതരണം ചെയ്തത്. എം വി ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ പകരം മന്ത്രിയായിരുന്ന ചോദ്യത്തിന് ഉത്തരം ആദ്യമറിഞ്ഞത് 24. MB രാജേഷ് മന്ത്രിയാകുമെന്നും AN ശംസീർ സ്പീക്കർ സ്ഥാനത്തേക്കെന്നും 24 ബ്രേക്കിംഗ്. സ്പീക്കർ പദവിയിൽ നിന്നും MB രാജേഷ് മന്ത്രിയാകുമ്പോൾ, MB ഗോവിന്ദൻ മാസ്റ്ററുടെ പകരക്കാരനായ മന്ത്രിയാകുമ്പോൾ സ്പീക്കർ പദവിയിലേക്കാണ് AN ശംസീറിനെ തലശ്ശേരി MLA CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ ശംസീറിനെ എത്തിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ 24 ബിഗ് എക്സ്ക്ലൂസീവ്. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതമെന്ന EP ജയരാജന്റെ ആത്മകഥയിലെ ഭാഗങ്ങൾ ആദ്യം പുറത്തുവിട്ടത് 24. EP യുടെ പുസ്തകം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുമെന്നുറപ്പ്. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും ജി സുധാകരന്റെ അഭിമുഖം വലിയ ചർച്ചയായി. നരേന്ദ്രമോദി ശക്തനായൊരു ഭരണാധികാരി ആർക്കും ഒരു സംശയമില്ല. ശക്തനായൊരു വലതുപക്ഷ ഭരണാധികാരിയാണ്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബത്തിന്റെ ആക്ഷേപങ്ങളും പരാതിയും ആദ്യം പുറത്തുവന്നത് 24. എന്നെ അവിടുന്ന് വിളിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എന്തോ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരികെ പോകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്തായാലും സ്വന്തമായിട്ട് എന്തായിരുന്നാലും ചെയ്യാനുള്ള ധൈര്യം ഇല്ല അവന്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയതിൽ 24 നിർണായക ഇടപെടൽ. മലയാളി സമാജത്തെ ഒപ്പം കൂട്ടി 24 നടത്തിയ അന്വേഷണം മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമമിട്ടു. ഞങ്ങൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ കുറിച്ച് വിവരങ്ങൾ ഉണ്ടെങ്കിൽ 24 പ്രേക്ഷകർ അറിയിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. ഇപ്പോൾ അലക്ഷറ മുഹമ്മദ് ഹരിദാസിനെ പോലുള്ളവരെ ഈ കാര്യങ്ങൾ അറിയിക്കും. നിങ്ങൾ കൃത്യസമയത്ത് ഇടപെടുകയും ചെയ്തു ഹരിദാസ്. അങ്ങനെയാണ് നമുക്ക് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു, 24 സംഘം രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇതാ തിരിച്ചു കൊണ്ടുവരുന്നു കേരളത്തിലേക്ക്. സംഘർഷഭൂമിയായ മണിപ്പൂരിൽ നിന്ന് നേരിട്ടുള്ള റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആദ്യമായി ഒരു മലയാളം വാർത്താ ചാനലിനോട് പ്രതികരിച്ചു. കുക്കി മെയ്തേ വിഭാഗങ്ങളുടെ തലവന്മാരുടെ പ്രതികരണങ്ങളും 24 മാത്രം. ക്യാമറമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി 24. തിരുവനന്തപുരം വഞ്ചിയൂർ സബ് ട്രഷറിയിലെ തട്ടിപ്പിൽ പ്രതി ബിജുലാലിനെ പോലീസ് തിരയുമ്പോൾ 24 പ്രേക്ഷകർ തത്സമയം പ്രതിയുടെ പ്രതികരണം കേട്ടു. 24 ചാനലിന്റെ ബ്യൂറോയിലാണ് ട്രഷറി കേസ് പ്രതി ഇപ്പൊ അഭിമുഖം നടത്തുന്നത്. ബെഹ്റയെ ഞാൻ നിങ്ങളിലൂടെ അറിയിക്കുന്നു, അങ്ങോട്ട് പോയാൽ മതി. ഇപ്പൊ തന്നെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാം. ഏതായാലും പോലീസ് വിചാരിച്ചാൽ ഇത് പിടിക്കാൻ പറ്റത്തില്ല. ചാനലുകാരെങ്കിലും ഇത് പിടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ അവരോട് നന്ദി പറയുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടൻ സിദ്ദിഖിനെതിരായ യുവനടിയുടെ വെളിപ്പെടുത്തൽ. ഹി റേപ്ഡ് മീ, ഹീസ് ആൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള സംവിധായകൻ രഞ്ജിത്തിന്റെ രാജിയിലേക്ക് നയിച്ച ബംഗാളി നടിയുടെ ആരോപണം മലയാളികൾ അറിഞ്ഞത് 24. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയൊരു വെളിപ്പെടുത്തൽ ആണ് ബംഗാളി നടി നടത്തിയിരിക്കുന്നത്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്ന അഭ്യൂഹങ്ങൾക്കിടെ 24 ഉറപ്പിച്ചു പറഞ്ഞു ചർച്ചകൾ രാജിയിലേക്ക് തന്നെയെന്ന്. രഞ്ജിത്ത് ഇന്ന് രാജിവെക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോഴും പുറത്തു വരുന്നത്. അഭിനേതാക്കൾക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളിൽ ആടിയുലഞ്ഞ താരസംഘടന അമ്മ. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ രാജിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനവും ആദ്യം പുറത്തുവിട്ടത് 24. പുതിയ ഭരണസമിതിയിൽ തലമുറ മാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഇനി ശ്രദ്ധേയം. പാവപ്പെട്ടവരുടെ കൈകളിലെത്തേണ്ട ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത 1458 സർക്കാർ ജീവനക്കാർ. വാർത്ത പുറത്തുവിട്ടത് 24. ഈ പട്ടിക ഇവിടെ ഒതുങ്ങില്ല, പരിശോധന തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ ആക്ഷേപവും പരാതികളും ആദ്യം ചർച്ചയായത് 24. സഹപാഠികളുടെ അറസ്റ്റ് വരെ നീണ്ട തുടർ നിയമ നടപടികൾ. രാജ്യാതിർത്തികൾ കടന്ന് സംഘർഷഭൂമികളിൽ നിന്ന് നേരിട്ടുള്ള റിപ്പോർട്ടിംഗ്. യുക്രൈനിലെയും പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന്റെയും നേർചിത്രം മലയാളികൾ കണ്ടത് 24. കോവിഡ് കാലത്ത് RT-PCR ടെസ്റ്റിന് കൊള്ള ഫീസ് ഈടാക്കിയപ്പോൾ നിരക്കേകീകരിച്ചുള്ള സർക്കാർ ഇടപെടലിലേക്ക് നയിച്ചത്
24ന്റെ നിരന്തര വാർത്തകൾ. സിപിഐഎമ്മിനോടിടഞ്ഞ മുൻ MLA എസ് രാജേന്ദ്രൻ BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത് ആദ്യം പുറത്തുവിട്ടു. സമസ്ത ലീഗ് തർക്കത്തിൽ പുതിയ അധ്യായം തുറന്ന പാണക്കാട് സാധിക്കലി തങ്ങൾക്കെതിരായ ഉമർ ഫൈസി മുഖത്തിന്റെ വിമർശനം മലയാളികൾ ആദ്യം അറിഞ്ഞതും 24ലൂടെ. മുസ്ലിം ലീഗ് നേതാവായിരിക്കുന്ന പാണക്കാട് സാദിഖലി തങ്ങൾക്കും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാണക്കാട് കാസി ഫൗണ്ടേഷനുമെതിരെയാണ് ഇപ്പോൾ ഉമർ ഫൈസി മുഖം രംഗത്ത് വന്നിരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി UDFലുണ്ടായ പൊട്ടിത്തെറി ആദ്യം വാർത്തയാക്കിയത് 24. പീസറിന്റെ ആദ്യ പ്രതികരണം മുതൽ LDF സ്ഥാനാർത്ഥിത്വം വരെ 24 പ്രേക്ഷകർ ആദ്യമറിഞ്ഞ ഇലക്ഷൻ ബ്രേക്കിംഗുകൾ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൽ റഹീമിന്റെ മോചനത്തിനായി ആദ്യ വാർത്താ ഇടപെടൽ 24ലൂടെ. സമാനതകളില്ലാത്ത ധനസമാഹരണത്തിൽ നിർണായക ഇടപെടൽ. അവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് റിയായി തന്നെ, എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിക്കൊണ്ടുവരും. ഇത് മാത്രമല്ല, റഹീമിനെ ഉമ്മയുടെ അടുത്തുകൊണ്ടാക്കുന്നവരെ 24 കൂടെ ഉണ്ടാവും കേട്ടോ. കോഴിക്കോട് പന്തീരാങ്കാവിലെ നവവധുവിന് ഭർത്തൃവീട്ടിൽ ക്രൂരമർദ്ദനമേറ്റ വിവരം ആദ്യം പുറത്തുവന്നത് 24ലൂടെ. ആദ്യ കേസ് റദ്ദാക്കപ്പെട്ടെങ്കിലും വീണ്ടും സമാന പരാതിയിൽ രാഹുൽ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേരെ ഹണി ട്രാപ്പിൽ കുടുക്കിയ ശ്രുതി ചന്ദ്രശേഖരന്റെ തട്ടിപ്പുകൾ ആദ്യം വാർത്തയാക്കിയതും 24 ആണ്. പത്തനംതിട്ട മലയാളപ്പുഴയിലെ വാസന്തി മഠം മന്ത്രവാദ കേന്ദ്രത്തിനെതിരെ പോലീസ് നടപടിയിലേക്ക് നയിച്ചതും 24 വാർത്ത. കട്ടപ്പനയിലെ വിജയന്റെയും നവജാത ശിശുവിന്റെയും ഞെട്ടിക്കുന്ന കൊലപാതകവും പ്രതി നിതീഷിന്റെ ബലാത്സംഗ കേസുകളും കേരളം ആദ്യമറിഞ്ഞത് 24ലൂടെ. വിശ്വാസ്യതയുടെ 6 വർഷം 6ാം വാർഷിക നിറവിൽ 24